ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗം തന്ന ഈ വലിയ പദവിക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു കർത്താവിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഭിഷക്തരായ എല്ലാ ദൈവദാസന്മാർക്കും ഇ പി സി നാഗിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസന്മാർ എല്ലാവർക്കും സ്നേഹ ഇവിടെ ആയിരിക്കുന്ന സഹോദരി എല്ലാവർക്കും സ്നേഹ വന്ദനം മാത്രമല്ല ഹ്യൂസ്റ്റൺ ുള്ള എല്ലാ പെൻറ്റിക്കോസ്റ്റൽ സഭകളെയും എച്ച് പി എഫ് ഹ്യൂസ്റ്റേൺ പെന്റി കോസ്റ്റൽ ഫെലോഷിപ്പിനെയും റെപ്രസെന്റ് ചെയ്ത് പി സി നാക്കിനെ എല്ലാ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് ദൈവ വചനത്തിൽ നിന്നുള്ള ചിന്തയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഇരിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാമത്തെ ആയ അതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പനായിട്ട് പോകുന്നത് വായിക്കുമ്പോൾ വേഗത്തിൽ നമ്മളത് വായിക്കുന്നു വേഗത്തിൽ മുൻപോട്ട് പോകുന്നു ഇവിടെ പറഞ്ഞ സമയത്തിൻ്റെ റെസ്ട്രിക്ഷൻസ് നിങ്ങൾക്കറിയാമല്ലോ കർത്താവ് നമ്മൾ എന്നെ ഗ്രഹിക്കട്ടെ പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അതിൽ ഓരോന്നായി വായിച്ചു പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് പ്രാരംഭത്തിൽ ആദ്യത്തെ ആറ് വാക്യങ്ങൾ വായിക്കുന്നു അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം എങ്കിലും അവ വരുത്തുന്നവനയ്യോ കഷ്ടം അവൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന് മൂന്നാം വാക്യം സൂക്ഷിച്ചുകൊളുവിൻ സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക നാലാം വാക്യം ദിവസത്തിൽ ഏഴുവട്ടം നിന്നോട് പിഴയ്ക്കുകയും ഏഴുവട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക അഞ്ചേ വാക്യങ്ങൾ അപ്പോ സ്റ്റോൽമാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു ആറാം വാക്യം അതിന് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും മെസ്സേജ് അവിടെ തീർന്നിട്ടില്ല ഇരുപത്ത് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ അടുത്ത പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വളരെ വേഗത്തിൽ ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ഈ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കുക എന്ന തീം ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഞാൻ പി സിനാക്ക് പ്രിയപ്പെട്ടവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം ഈ കാലഘട്ടങ്ങളിൽ വൈകാരിക മണ്ഡലങ്ങളിൽ മാത്രം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ഒതുക്കി ജനത്തിൻ്റെ സന്തോഷം ആത്മീയ അനുഗ്രഹമായി ദുർവ്യാഖ്യാനം ചെയ്ത് കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഇങ്ങനെ പ്രായോഗികമായ വശത്ത് ദൈവ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ദൈവസഭ എങ്ങനെ ആയിരിക്കണമെന്ന് വചനം പ്രസ്താവിക്കത്തക്ക നിലയിൽ സൗകര്യങ്ങൾ ഒരുക്കി തന്നതോർത്ത് കർത്താവിന് ഞാൻ മഹത്വം അർപ്പിക്കുന്നു പ്രൈസോൺ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ചില ആഴ്ചകൾക്ക് മുൻപേ ഞാൻ ഈ ചുരുക്കം സമയങ്ങൾ കൊണ്ട് എൻ്റെ ചർച്ചിൽ ഇത് ഒന്ന് തൊട്ടുപോകുവാൻ തെക്കവണ്ണം ഇടയായിത്തീർന്നു മുഖവര കൂടാതെ തിരുവചനത്തിൻ്റെ ആഴങ്ങൾ ലഭിച്ച സമയത്തിനുള്ളിൽ പറയേണ്ടത് ഒന്ന് മാനശാന്തരത്തിന്റെ ഒന്നാമത്തെ ഫലം ഒരൊറ്റ കുഞ്ഞും നമ്മുടെ സ്വഭാവം കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഇടർച്ച വന്നു വീണുപോകയില്ല മനസ്സിലായി കാണുമല്ലോ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടവൻ വേറൊരുത്തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്നാണ് ചില വാക്കിൽ പറഞ്ഞിരിക്കുന്നത് ഓഫൻസ് എന്നാണ് വീക്കറായ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ചെറിയവരിൽ ചെറിയവരിൽ നമുക്കറിയാം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ചെറിയവരെന്ന് ചിലയിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ആരോട് എന്നുള്ള പറയുന്നത് ചിലർ പറയുന്നത് അതിന് മുൻപിലത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പരീശന്മാരോട് ഹൂതന്മാരോടുള്ള ബന്ധത്തിൽ പക്ഷേങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞു ശിഷ്യന്മാരോട് സംസാരിച്ചു തുടങ്ങി ആ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നു ആ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പ്രായോഗികമായ മണ്ഡലങ്ങളിലേക്ക് വരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ എല്ലാവരും സ്തോത്രം പറയണമെന്ന് വലിയ ആഗ്രഹം എനിക്കില്ല എന്നാൽ ഹൃദയത്തിൽ തൊട്ടാൽ സ്തോത്രം പറയുന്നുണ്ട് ഒരു കുഴപ്പവും ഒരു അധ്യാപകനായിട്ടൊക്കെ വർന്നതുകൊണ്ട് സ്വോത്രം ഒന്നും കേട്ടില്ലെങ്കിലും വചനം പറയാനുള്ള പ്രാഗൽഭ്യം കർത്താവ് തന്നിട്ടുണ്ട് എങ്ങനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇടർച്ച നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇടർച്ച അതാണല്ലോ പ്രധാനമായി പറഞ്ഞു പോകേണ്ടത് ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഒരു വിശ്വാസിക്ക് ഒരു ദൈവദാസന് ശുശ്രൂഷകർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താം ഒന്ന് ഹിപ്പോക്രാറ്റിക് ലൈഫ് കൊണ്ട് എന്ന് പറഞ്ഞാൽ കപട ഭക്തിയുള്ള ജീവിതം കൊണ്ട് നമുക്കറിയാം എന്തിനെ കൂടുതൽ വിശദീകരണവും ഗ്രീക്കും ഗീബറും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഒരു മണിക്കൂർ തന്നിരുന്നെങ്കിൽ പറയാമായിരുന്നു എന്നാൽ ആപ്ലിക്കേഷൻ പാർട്ട് മാത്രം ഞാൻ പറഞ്ഞിവിടെ വിടാം ദൈവം പരസ്പരം സ്നേഹിക്കണം കർത്താവ് സ്നേഹിക്കണമെന്ന് സ്റ്റേജിൽ ഘോര ഘോരം ഘോരം പ്രസംഗിച്ച് കർത്താവിൻ്റെ മേശകളൊക്കെ നടത്തി കാൽവർ ക്രൂശിലെ സ്നേഹത്തിൻ്റെ ആഴത്തെ ഒക്കെ ജനത്തെ കണ്ണീർ ഒഴിക്കത്തക്ക നിലയിൽ വിവരിക്കുമ്പോൾ തന്നെ പരസ്പരം കണ്ടാൽ കടിച്ചു കീറുന്ന സ്വഭാവം കാണുമ്പോൾ അത് പാവപ്പെട്ട വിശ്വാസികളെ ബാധിക്കുന്ന ഒന്നാണ് അത് അത് നാം തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ിക്കുന്ന പ്രസംഗത്തേക്കാൾ അപ്പുറത്ത് നമ്മുടെ സ്വഭാവത്തിന് ഇടർച്ച വന്നാൽ നമ്മൾ പ്രായോഗികമായി പ്രകടമാക്കുന്നതിന് ഇടർച്ച വന്നാൽ പാവപ്പെട്ട ചെറിയവരായ ഈ ചെറിയവരുടെ വിശ്വാസത്തെ അത് ബാധിക്കുമെന്ന് ഷാജി ഡാനിയൽ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം ശിഷ്യന്മാർക്ക് ഇടർച്ച വരുത്താം ഭക്തി കൊണ്ട് വലിയ പ്രസംഗം പ്രസംഗിക്കാം ദരിദ്രരെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് നമ്മുടെ മലയാള ഭാഷയെ പറഞ്ഞാൽ മുറിഞ്ഞ അങ്ങനെ ഒരു ഭാഷ ഉണ്ടല്ലോ എന്ന് മുറിഞ്ഞ കൈക്ക് ഉപ്പ് തെക്കാത്ത ധനികരായ ഭക്തന്മാർ ഇതൊക്കെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലമല്ല പകരം വിശദീകരിക്കാൻ സമയമല്ല മനസ്സിലേക്ക് ആശയങ്ങൾ വരുന്നുണ്ട് എങ്കിലും എനിക്ക് തന്നിരിക്കുന്ന സമയം ആ ലെവലിൽ ക്രമീകരിക്കേണ്ടതു ഇന്ന് രാത്രി പി സിനിൽ ഞാൻ ഇതുപോലെ പറയാൻ പറ്റിയ വേറൊരു സ്റ്റേജില്ല ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഇരുന്നു കൊണ്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു ഇത് വാച്ച് ചെയ്യുന്നു എന്ന തിരിച്ചറിവോട് കൂടെ വിളിച്ചു പറയട്ടെ എൻ്റെ സഭയിലുള്ള വിശ്വാസിക്ക് എൻ്റെ നഗരത്തിലുള്ള വിശ്വാസിക്ക് എൻ്റെ പട്ടണത്തിലുള്ള വിശ്വാസിക്ക് ഞാൻ അവന്റെ വിശ്വാസത്തിൽ ഇടർച്ച വരുത്താം എപ്പോഴെന്ന് വെച്ചാൽ അവർ വിശ്വാസത്തിൽ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാനസാന്തരത്തിന്റെ ഫലം കായിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന മറ്റുള്ളവരെ ശൈലി തരാൻ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ ഇനിയും ബാക്കിയുള്ളത് മറ്റുള്ള ദൈവദാസന്മാർക്ക് ഒരുപ്പിച്ചോളൂ ഞാൻ പോയിന്റ് മാത്രം പറഞ്ഞു വിടാം കർത്താവ് അടുത്തറത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ ഇടർച്ച വരുത്തരുത് ഈ ചെറിയവനിൽ ഒരുത്തനെ ഇടർച്ച വരുത്തരുത് ഈ കാലത്തും വിശ്വാസികൾക്ക് ഇടർച്ച വരുത്തരുത് കപടഭക്തിയാണെങ്കിൽ മറ്റൊന്ന് ദുരുപദേശങ്ങളാണ് ദുരുപദേശങ്ങൾ ഇന്നത്തെ ഏറ്റവും കൂടുതൽ പെന്തിക്കോസ് കരിശ്മാറ്റി ബെന്തുക്കോസറുടെ മാത്രമൊന്നുമല്ല കരിശ്മാറ്റിക്കും ഒക്കെ ഇടങ്ങളിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ആത്മാവിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ജനത്തെ ഒന്ന് തുള്ളിച്ചാടിച്ച് സന്തോഷിച്ച് കൈയടിപ്പിച്ച് ഞങ്ങൾ പാസ്റ്റർമാരൊക്കെ ചെയ്യാറുണ്ട് കാരണം ഞങ്ങൾക്കൊക്കെ ഒരു തൃപ്തി വേണം ഞങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ച് പറയാം നിങ്ങൾ ഒരൊറ്റ കുഞ്ഞ് തള്ളിയില്ലെങ്കിലും എന്ന് പറഞ്ഞ സ്വതന്ത്രം പറഞ്ഞില്ലെങ്കിലും ഒന്ന് തുള്ളിച്ചാടിയില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് പറയും വചനം ഏറ്റെടുത്തിട്ടുണ്ടെന്ന ആളുകൾ അത് മതി എനിക്ക് ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനോ കൈ തൊട്ട് ആൽമാവിൽ തൊട്ടാൽ ഉടൻ താഴെ വീഴുന്നു അതും പുറകോട്ട് വേദപുസവത്തിന്റെ ആദ്യത്തെ പേജ് മുതൽ അവസാനം വരെ പേജ് ഞാൻ വായിച്ചണക്കെ പരിശുദ്ധാൽമാവ് നിറഞ്ഞ ആരും ചത്ത് വീണതുപോലെ വീണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ തേജസ് കാണുമ്പോഴും ദൈവ സാന്നിധ്യം കാണുമ്പോഴും ഭയപ്പെട്ട ആരാധനയ്ക്കായി കവണ വീഴുകയും അവരെ കൈപിടിച്ച് എഴുന്നേറ്റ് നിൽക്കുക ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നിവർത്തിയ ആത്മാവിനെ അല്ലാതെ മരിച്ചതുപോലെ താഴെയിടുന്ന ആത്മാവിനെ വേദപുസ്തകത്തിൽ ഒരിടത്തുമില്ല ഇനി പ്രോഗ്രസീവായിട്ട് ആത്മാവ് പ്രവർത്തിക്കുന്നെങ്കിൽ പല ഉപദേശങ്ങളും അംഗീകരിക്കേണ്ടതായിട്ട് വരും എന്നാൽ ഇന്ന് രാവിലെ രാത്രി ഞാനും വാഷ്ണേജിലൊക്കെ ജനിച്ചു വളർന്ന ഒരു ഒരു വ്യക്തിയാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അല്ല വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഈ ലഭിച്ചിരിക്കുന്ന അറുപത്തിയാറ് പുസ്തകങ്ങൾക്കപ്പുറത്ത് കർത്താവിൻ്റെ വരവ് വരെ മറ്റൊരു ഉപദേശം തരാൻ എൻ്റെ കർത്താവ് താല്പര്യപ്പെടുന്നില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ സർവ ദുരുപദേശങ്ങളാലും വിശ്വാസികൾക്ക് ഇടർച്ച പരുത്തുന്ന സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല യും ചുമയും ചിരിയും തുപ്പലും സർവ്വ പരിപാടികളും സഭയ്ക്കകത്ത് കയറിയേക്ക ഈ അടുത്തിടയ്ക്ക് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നപ്പോ അതിനകത്ത് ഞാൻ കണ്ടു സിംഹം ഗർജിക്കുന്ന പോലെ ഒരു കൊച്ചങ് ആത്മാവിലായി ഗർജിക്കുക കണ്ടു ഈ കൊച്ചിനി പൂച്ച കറയുന്ന പോലല്ല നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ സിംഹം ഗർജിക്കുന്ന പോലെ ആ കൊച്ച പത്തോ പത്തോ പതിനഞ്ചോ വയസ്സ് കാണും അതിന്റെ ശ്വാസകോശം മുഴുവനെടുത്ത് അങ്ങ് അലറുക സിംഹം ഗർജിക്കുന്ന പോലെ ഗർജിക്കാൻ പക്ഷെ എന്നിട്ടും പൂച്ചയുടെ ശബ്ദം പുറത്തു വന്നിട്ടില്ല ഈ പറയുന്നത് ദൈവദാസൻ സ്റ്റേജ് പറയോ കണ്ടോ ഇനിയും തൊട്ട് ഗർജിക്കുന്നത് പോലെ സിംഹം ഗർജിക്കണം ഇതൊക്കെ എവിടുന്നു വന്ന അറിയുന്നില്ല പ്രിയ ദൈവത്തിന്റെ ദാസന്മാരെ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന സഭകളെ വചനം പഠിപ്പിച്ച് വചനത്തിന്റെ ഉറപ്പിന്മേൽ നിർത്തി അവർക്ക് കാവൽക്കാരാക്കി നിർത്താൻ പ്രായമുള്ള ദൈവദാസന്മാർ ബലവാന്മാരായ ദൈവദാസന്മാർ സഹോദരങ്ങൾ സഹോദരിമാരെ കർത്താവ് വിളിച്ചിരിക്കുമ്പോൾ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു ആത്മാവിലുള്ള ദുരുപദേശമോ മറ്റോരോ ദുരുപദേശം കൊണ്ടും പാവപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസം നശിപ്പിച്ചു കളയുവാൻ അവരെ ഉറപ്പിൽ നിന്ന് താഴെ വീഴ്ത്തുവാൻ ഒരൊറ്റ കുഞ്ഞിനും വിട്ടുകൊടുക്കരുത് അത് ദുരുപദേശത്തിൻ്റെ വാളുകളാണ് അത്ര പേർ വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല പക്ഷെ ഞാനത് വിശ്വസിക്കുന്നുണ്ട് കഥാവിന്റെ വചനത്തിന് ഉറപ്പുണ്ട് അത് ഈ മണൽമേൽ പണിഞ്ഞ വീടൊന്നും അത് പാറമേൽ പണിഞ്ഞ വീടാണ് പാറമേൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിഞ്ഞ വീടാണ് വിശ്വാസത്തിൻ്റെ വീടെന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി ഒരുപാട് 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 കാര്യങ്ങൾ ഈ ശുശ്രൂഷകളൊക്കെ നടത്തുന്നവർ ഏതെങ്കിലും ഇഗ്നോറൻസിലാണെങ്കിൽ ദൈവം ക്ഷമിക്കട്ടെ അല്ല മനപൂർവ്വം പണം സമ്പാദിക്കാനായിട്ട് പാവപ്പെട്ടവനെ ഈ കിളിപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ ഇളക്കി ധനം സമ്പാദിക്കാനുള്ളതാണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഇടർച്ച വരുത്തുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ സ്വർഗ്ഗ ദൈവം തന്നെ ജഡ്ജ്മെന്റ് വിളിച്ചു എന്താണെന്ന് അറിയാമോ ന്യായവിധിയുടെ കരത്തിൽ ഇട്ടേക്കാന്നത് ഞാൻ ഒരു ദൈവദാസനോട് ചോദിച്ചു ദൈവദാസനെ ഇതെന്തിനാ ഈ തിരികല്ല് കെട്ടി അങ്ങ് ആഴത്തിൽ ഇടേണ്ട കാര്യം അന്നിട്ട് പുള്ളി തമാശ എന്നോട് പറയുക ഒന്നും ഇല്ലേച്ചിട്ട് വെള്ളം കുടിച്ച് ജാകാമല്ലോ ഒരു ചുരുക്കി ഞാൻ പറയട്ടെ കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ആത്മ നിറവിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇവിടെ ദേവദാസന്മാർ ആത്മാവിൽ നിറഞ്ഞ ആരാധിപ്പാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ എന്ന ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു നമ്മുടെ മിനിസ്ട്രി കൊണ്ടോ നമ്മുടെ സ്വഭാവം കൊണ്ടോ നമ്മുടെ ടീച്ചിങ് കൊണ്ടോ നമ്മുടെ ഭക്തി കൊണ്ടോ ഏത് നിലയിലും ഇപ്പം ബലഹീന വിശ്വാസിക്ക് വിശ്വാസത്തിൽ ഇടർച്ച വരുവാൻ കാരണമായി തീരുന്നെങ്കിൽ അത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലമല്ല മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പ രണ്ടാമത് കർത്ത ഇവിടെ പറയുന്നത് ഒരു കാര്യം ശ്രദ്ധിച്ചോ മൂന്നാം വാക്യത്തിൽ സൂക്ഷിച്ചു കൊൾവിൻ സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക അടുത്തത് ദിവസത്തിൽ ഏഴുവട്ടം ഒന്ന് ചേർന്ന് പറഞ്ഞേ ദിവസത്തിൽ ഏഴുവട്ടം നിന്നോട് പിഴക്കി വട്ടം വന്ന് നിന്റെ അടുക്കൽ വന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം മാനസാന്തരപ്പെട്ടാൽ ക്ഷമിക്കണം ഫോർഗീവ്നെസ് മാനസാന്തരത്തിന്റെ ഫലമാണ് ഫോർഗീവ്നെസ് ഈ ഫോർഗീവ്നെസ് ഇല്ലെങ്കിൽ ഇന്ന് സഭകളിലും വിശ്വാസികളുടെ ഇടയിലും എല്ല നടക്കുന്ന സർവ്വ തകർച്ചക്കും കാരണം ഈ ക്ഷമയില്ലാത്ത എന്താ ഈ ക്ഷമയില്ലെന്ന് പറഞ്ഞാൽ ക്ഷമ പ്രസവിച്ചാൽ ഞാൻ സാറിന് ആളുകളോട് പറയാറുണ്ട് സോറി ഈ ക്ഷമയില്ലായ്മ പ്രസവിച്ചാൽ അതിന്റെ റിസൾട്ട് ബിറ്റർനെസ് ആണ് കയ്പാണ് കയ്പ് ഇങ്ങനെ ഇങ്ങനെ കയ്പുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ചർച്ചുകളിലും പഠിപ്പിക്കുന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ബിറ്റർനെസ് ഇഷ്ടപ്പെട്ട ഒരു ഡെഫനിഷൻ ഉണ്ട് എന്താണെന്ന് അറിയാമോ ബിറ്റർനെസിന്റെ ഡെഫനിഷൻ എ പേഴ്സൺ പോയിസൺ ആൻഡ് ഫോർ ദ അതർ പേഴ്സൺ കാണും ഒരുത്തൻ വിഷം കുടിച്ചിട്ട് മറ്റൊരുത്തം ചാകാൻ കാത്തിരിക്കുക ബിറ്റർനെസ് ഉള്ള ഉപദേശി പ്രസംഗിക്കുമ്പോഴും ചത്തോണ്ടിരിക്കുക കൈപ്പുള്ള വിശ്വാസി കൈ അടിച്ച് സ്വോത്രം പറഞ്ഞോണ്ടിരിക്കുമ്പോഴും ചത്തോണ്ടിരിക്കുക എന്റെ കാരണം ഈ കയ്പിന്റെ അൺഫോർഗീവ് വിഷം ഉള്ളിൽ കയറിയിരിക്കുന്നത് കൊണ്ട് അവൻ ഡെയിലി ഡെയിലി മരിച്ചോണ്ടിരിക്കുക പക്ഷെ അവൻ നോക്കിയിരിക്കുന്നത് മുഴുവൻ അടുത്ത മരിക്കാനായിട്ടാണ് അറിയുന്നില്ല ഇന്ന് രാവിലെ ഇന്ന് രാത്രി കർത്ത വചനം പഠിപ്പിക്കുമ്പോൾ ശിശുമാരെ പഠിപ്പിക്കുമ്പോൾ പറയുക ഏഴുവട്ടം പഴച്ചിട്ട് ഏഴുവട്ടം ക്ഷമയോധിച്ചാൽ ഏഴുവട്ടം ഒന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ദേഷ്യം വരുന്ന പരിപാടി എപ്പോഴും എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കാൻ എത്ര ചെല്ലുക ക്ഷമിക്കുന്നേ ഏഴ് ഏഴു വട്ടം എന്നൊക്കെ എഴുപത് വട്ടം എന്നൊക്കെ പറയുന്നെങ്കിലും ഇന്ന് രാത്രി കഥ പറയുക നിന്നോട് ആറ് പ്രാവശ്യം ആറ് വന്ന് വന്നാലും ഏഴ് പ്രാവശ്യം ഒരു ദിവസത്തെ കാര്യമാണ് പറഞ്ഞത് ഒരു ദിവസത്തെ കാര്യം ആരെ ഇറിറ്റേറ്റ് ചെയ്യാത്തത് ഒരു ദിവസം ഏഴ് ഏഴുവട്ടം പിഴച്ചിട്ട് ഏഴുവട്ടവും വന്ന് ക്ഷമ ചോദിച്ചാൽ എന്നാൽ കർത്താവ് പറഞ്ഞു അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക ഇന്ന് ഈ ിന്റെ സെക്കൻഡ് രാത്രിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ ആരെങ്കിലും മറ്റൊരാളോട് കൈപ്പോ നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കാര്യമോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരത്തിന്റെ ഫലത്തെ പറ്റി ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ കർത്താവിനോട് കൃപ ചോദിക്കണം കർത്താവേ എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ തരണമേ ഹലേ ല ഇതൊക്കെ അങ്ങോട്ട് കേട്ടപ്പോ ശിഷ്യന്മാർ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കേൾക്കുന്ന പോലെ നിങ്ങളുടെ ആ പലരുടെ മനസ്സിൽ ചോദ്യം വന്നില്ലേ പാർട്ടേ ഇത് പ്രസംഗിക്കാൻ കൊള്ളാം പക്ഷേ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം വന്നില്ലേ ഒരു പക്ഷേ ശിഷ്യന്മാരുടെ മനസ്സിലും അത് വന്നു കാണും അവർ ഉടനെ കർത്താവിനോട് പറയുകയാണ് അവരുടെ ബലയിലതൊക്കെ അവർക്ക് പിടികിട്ടി പ്രയാസമൊക്കെ അവർക്ക് പിടികിട്ടി അവർ പറയുക ഇത്രയും പ്രാക്ടിക്കലി ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങയിലുള്ള ട്രസ്റ്റിൻ്റെ ആഴം വർദ്ധിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിച്ച് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്രയും പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് നടത്തണമെങ്കിൽ വെറും ഒരു ഇമോഷണൽ മാത്രം നിക്കണമെങ്കിൽ ഏതെങ്കിലും ഇളക്കിയാൽ മതി പാട്ടുകൾ പാടുന്ന ദൈവദാസന്മാർ നിന്നുകൊണ്ട് ശക്തമായി മനസ്സിനെ തൊടുന്ന കാര്യങ്ങൾ പറഞ്ഞ് പാട്ടുകൾ ലീഡ് ചെയ്താൽ മതി ഡ്രമ്മ പ്ലേ ചെയ്യുന്ന എൻ്റെ മോൻ ഉൾപ്പെടെ ഇന്നലെ രാത്രിയുടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ കൊയറിന് ഡ്രംസ് പ്ലേ ചെയ്തു അവരുടെ ഡ്രംസിന്റെ ഒച്ചയും ശബ്ദവും ഒക്കെ ഒന്ന് വർദ്ധിച്ചാൽ വൈകാരിക മണ്ഡലത്തിൽ ഇളകാൻ സാധിക്കും എന്നാൽ മണ്ഡലത്തിൽ ഒരു മാനശാന്തരം ഉണ്ടായി പ്രായോഗികമായ ജീവിതത്തിൽ നയിക്കണമെങ്കിൽ നിന്റെ കഴിവ് കൊണ്ട് പറ്റത്തില്ല നിന്റെ ബലം കൊണ്ട് പറ്റത്തില്ല അതിന് ശിഷ്യന്മാർ വിളിച്ചു പറയുക കർത്തവേ ഈ എളിയവരുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ ഇന്ന് രാത്രി കരമുയർത്തി ഒന്ന് വിളിച്ചു പറയാമോ കല്ലലിയെ പറയേണ്ട കല്ലലിയെ പറയണ്ട ഞാൻ ഈ പറയുന്ന പോലെ കരമുയർത്തി ഒന്ന് വിളിച്ചു പറ അപ്പോ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതം നയിക്കോ എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ ഒരു നിമിഷം എടുത്തൊന്ന് പറഞ്ഞേ ഒന്ന് പ്രാർത്ഥിച്ചേ യേശുവേ കർത്താവേ മാനശാന്തത്തിന് യോഗ്യമായ ഫലം ചൈപ്പോ ആയിപ്പോ എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം ഹലോ ലു കർത്താവ് ഉടനെ മറുപടി പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ പലപ്പോഴും ഈ ക്യാൻസർ രോഗമൊക്കെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതിനാണ് ഈ വാക്ക് കോട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നിന്ന് വിശ്വാസോടെ പ്രാർത്ഥിച്ചാൽ ഈ മലയൊക്കെ ഇഞ്ഞ് പോകുമെന്ന് പറയുന്നേ നമ്മുടെ ബൗദ്ധികമായിട്ടൊക്കെ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യം കോട്ടി ചെയ്ത് പറയാറുണ്ട് എന്നാൽ ഇന്ന് രാത്രി എന്നെ ദൈവാത്മാവ് എന്റെ ഉള്ളിൽ തന്ന ഒരു ആശയം ഞാൻ നിങ്ങളോട് പറയാം മുകളിൽ നിന്ന് കർത്താവ് പഠിപ്പിച്ചു വരുന്ന വചനങ്ങളുണ്ട് പ്രായോഗികമായ ക്രിസ്ത്യൻ ആരെയും വിശ്വാസത്തിൽ തളർത്തിക്കളയാത്ത ജീവിതം മാനസ്വാതന്ത്ര്യത്തിന്റെ ജീവിതം എത്ര എന്നോടെ കൈപ്പ ഇടപെടുന്നവനോടും എനിക്ക് ദ്രോഹം ചെയ്യുന്നവനോടും എന്നെ പിടിച്ചിടാൻ ശ്രമിക്കുന്നവനോടും എന്നെ തളർത്തി കളയാൻ ശ്രമിക്കുന്നവനോടും സ്നേഹത്തോടെ ഞാൻ ഇടപെടും ക്ഷമയുടെ ആത്മാവിൽ ഞാൻ ഇടപെടും ഇത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണെങ്കിലും അല്ല ലൂയ്യോ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ വിശ്വാസം വർദ്ധിക്കാമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കാമെങ്കിൽ അകത്ത് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയോ പ്രായോഗിക ജീവിതം താനടിയായി തീരും അർത്ഥാ അതിന് മറുപടി കൊടുത്ത വാചകം ഇവിടെ എഴുതിയിരിക്കുക എന്താണെന്ന് അറിയാമോ ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥം മറുപടി പറഞ്ഞു നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോടെ വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ഇന്ന് കേട്ടോ കാട്ടത്തി ചിലർ പറയുന്ന മൾബറി അതിൻ്റെ ഒരു പഠനം ഞാൻ നടത്തിയപ്പോൾ പറഞ്ഞു ബ്ലാക്ക് മൾബറി ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം എടുത്തു നോക്കിയാൽ ഇതിൻ്റെ റൂട്ട് വളരെ ഡീപ്പ് ആണ് വളരെ ഡീപ്പ് റൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏത് ട്രാൻസ്ലേഷൻ എടുത്താലും ഇതിൻ്റെ ഇത് ഡീപ്ലി റൂട്ടഡ് ആണ് ി റൂട്ടഡായ കൈപ്പ് ഡീപ്ലി റൂട്ടഡ് ആണ് അല്ലേ നിനക്ക് മറ്റുള്ളവനോടുള്ള വെറുപ്പ് ഡീപ്ലി റൂട്ടഡ് ആണ് നിന്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്ന ഊൺസ് അത് ഡീപ്ലി റൂട്ടഡ് ആണ് മറ്റൊരുത്തൻ നിന്നെ വേദനിപ്പിച്ചത് അത് ഡീപ്ലി റൂട്ടഡ് ആണ് നിന്റെ പിതാവും മാതാവും നിന്നെ ഇറക്കി വിട്ടപ്പോൾ നിനക്കുണ്ടായ വിഷമം അത് ഡീപ്ലി റൂട്ടഡ് ആണ് നിന്റെ പാസ്റ്റർ നിനക്കെതിരെ മുഖം തിരിച്ചപ്പോൾ അത് ഡീപ്ലി റൂട്ടഡ് ആണ് നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ കരം തരാതെ പോയപ്പോൾ

വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ 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 മാനസാന്തരപ്പെട്ടവൻ യേശുവിന്റെ ശിഷ്യൻ എത്ര പറ്റാത്ത പറ്റാത്ത റൂട്ടോടെ തിരിച്ചു വരാൻ നിലയിൽ കടലിന്റെ ആഴത്തിൽ എന്റെ ദൈവം വിശ്വസ്ഥനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേൾക്കുന്നവർ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് എത്ര വർഷങ്ങളായിട്ട് സംസാരിക്കാത്ത വ്യക്തി കൊണ്ട് എത്ര വർഷങ്ങളായിട്ട് കണ്ടാൽ കടിച്ചു കീറാൻ നോക്കുന്ന കണ്ടാൽ മാറിപ്പോകുന്ന എന്നിട്ട് പറയാ ഒരപ്പത്തിന്റെ അവകാശിയാ പോലും എന്നിട്ട് പറയാ ഒരപ്പത്തിന്റെ അവകാശിയാ കണ്ടാൽ കൈ കൊടുക്കാൻ മടിച്ചിട്ട് മാറിപ്പോകാൻ ഒത്തുനോക്കുന്ന അവസരത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുന്നു നിന്റെ അപ്പനോടായിരിക്കാം നിനക്ക് കയ്പ്പ് നിന്റെ അമ്മയോടായിരിക്കാം നിനക്ക് കയ്പ്പ് നിന്റെ മക്കളോടായിരിക്കാം നിനക്ക് കയ്പ്പ് മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടും മാറ്റുവാൻ കഴിയാത്ത നിലയിൽ ആഗ്രഹിച്ചിട്ടും ക്ഷമിക്കുവാൻ കഴിയാത്ത നിലയിൽ വിഷമത്തെ അകത്ത് അത്രമാത്രം ഡീപ്പായിട്ടുള്ള ഊണ്ടുകളുള്ള സഹോദരങ്ങൾ സഹോദരിമാർ ഇന്ന് രാത്രി എന്നെ െങ്കിൽ പ്രാർത്ഥന ഇതാണ് ഇവിടെ ഈ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വചനം ആത്മാവിൽ ആരാധിച്ചു എത്ര ശുശ്രൂഷിയാൻ പറ്റാത്ത രാത്രിയായി ഈ രാത്രി ഞാൻ ഭീഷയവും ഇവിടുന്ന് പോകുമ്പോ സ്വാതന്ത്ര്യത്തോടെ പോകണം ഇവിടുന്ന് പോകുമ്പോ ഭാരത്തോടല്ല പോകേണ്ടത് സ്വാതന്ത്ര്യത്തോടെ പോകുവാൻ കർത്താവിടെ ആക്കണം അടുത്ത അഞ്ച് മിനിറ്റൂടെ എൻ്റെ മുന്നിലുള്ളത് നിർത്താൻ ഞാൻ അടുത്ത ആറ്റിറ്റ്യൂഡ് മാനസാന്തരത്തിന് യോഗ്യമായ ആറ്റിറ്റ്യൂഡ് ഹ്യൂമിലിറ്റിയാണ് ഏഴ് മുതൽ ആ പത്ത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഏഴ് മുതൽ പത്ത് വരെ ഒരു ദാസൻ വായലിൽ ജോലിയെല്ലാം ചെയ്ത് ഞാൻ ഫ്രഷ് ചെയ്ത് പറഞ്ഞേക്കാം ജോലിയെല്ലാം ചെയ്ത് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ യജമാനം കയറി കിരിക്കുക ഫുഡ് കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ അവ ഏതെങ്കിലും യജമാനം പറയുവോ ഈ ദാസനോട് നീ എന്റെ കൂടെ വന്നിരുന്ന് കഴിച്ചോളാൻ പകരം അവനെ എത്ര ക്ഷീണിച്ചാലും എത്ര യുനോ ജോലി ചെയ്ത് ടയർഡായിട്ട് തിരിച്ചു വന്നാലും ഈ യജമാന ഫുഡ് സെർവ് ചെയ്യണം എന്നിട്ട് സെർവ് ചെയ്തിട്ട് പറയണം എന്താ ഞാൻ ചെയ്യേണ്ടത് മാത്രേ ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ വയലുമൊക്കെ ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്ന് ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് വെളുപ്പിനെ എഴുന്നേറ്റ് പോയി ചെയ്തിട്ട് വന്ന് ഇവിടെ വന്ന് ടയർഡായി വേർത്ത് കുളിച്ച് നിന്നപ്പോ ഇപ്പൊ ഡിന്നർ ഡിന്നറ് ചെയ്യണം ഡിന്നറും സെർവ് ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുന്ന ദാസന പറയണം പോലും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാന്ന് പിടികിട്ടിയ മാനസാന്തരപ്പെട്ടവന്റെ ലക്ഷണം അപ്രീഷിയേഷനു വേണ്ടി ഒന്നും ചെയ്യത്തില്ല നമ്മൾ ദാസന്മാരാണ് വചനം പഠിച്ചാൽ മനസ്സിലാകും ടയർലെസ് ആയിട്ട് ജോലി ചെയ്യാനാ ദാസനായിട്ട് വിളിച്ചേക്കുന്നത് പി സിനെ ഏറ്റവും നന്നായിട്ട് നടക്കുന്നെങ്കിൽ ഫിന്നി ഫിന്നിപ്പാസ്റ്ററേ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നെങ്കിൽ സ്വാതന്ത്ര്യം പറഞ്ഞു പക്ഷെ അതിനു വേണ്ടിയല്ല നമ്മൾ നടത്തുന്നത് അന്നരവും വിളിച്ചു പറയണം ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ പലരുവേ ചെയ്യേണ്ടത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പ്രിയ ദൈവദാസന്മാരെ ഇവിടെ സ്റ്റേജുകളിൽ ഞങ്ങൾ മാറി മാറി പ്രസംഗിക്കുന്നു ലീഡ് ചെയ്യുന്നു ശുശ്രൂഷിക്കുന്നു ഒരു പക്ഷേങ്കിൽ നിങ്ങളുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിപ്പാൻ അഭിഷേകമുള്ള ദൈവദാസന്മാർ അത് ചെയ്യുന്നു പല ശുശ്രൂഷകൾ ഇവിടെ ചെയ്താലും ഒരു മനുഷ്യന്റെയും അപ്രീഷിയേഷൻ എല്ലാവശ്യമായിരിക്കുന്നത് പകരം സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നോക്കിയിട്ട് വിളിച്ചു പറയണോ അപ്പോ അങ്ങനെ ശുശ്രൂഷിക്കാൻ ഒരവസരം കൂടെ തന്നതിന് അങ്ങയുടെ നാമത്തിൽ ഇരിപ്പാൻ ഒരവസരം കൂടെ തന്നതിന് അങ്ങനെ ആരാധിപ്പോൾ ഒരവസരം കൂടെ തന്നതിന് അങ്ങനെ ടേബിളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിപ്പോൾ ഒരവസരം കൂടെ തന്നതിന് എന്നെ അതിന് തിരഞ്ഞെടുത്തതിന് ഞാൻ നന്ദി പറയുന്നെന്ന് പറയാൻ ഇന്ന് രാത്രി പി സിനാക്കിൽ വന്നിരിക്കാൻ ദൈവം അനുവാദം തന്നതാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കർത്താവിനൊന്നും മഹത്വം കൊടുക്കട്ടെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ദൈവം തന്നെ മാനിച്ചതാണെന്ന് ദൈവം തന്ന പദവിയാണെന്ന് തിരിച്ചറിയുന്നവർ അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ ഞാൻ എനിക്ക് തന്ന ഈ സമയം ഇവിടെ തീരൻ രണ്ട് ഉള്ളപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ലോകത്തിലുള്ള മറ്റ് യജമാനന്മാരുടെ കാര്യം ആ കർത്താവ് പറഞ്ഞത് പക്ഷേ എൻ്റെ കർത്താവ് അങ്ങനെയുള്ള യജമാന അല്ല കേട്ടോ നിന്റെ വിയർപ്പ് കാണുന്ന യജമാനാ നിന്റെ ക്ഷീണം കാണുന്ന യജമാനന അത് മാത്രമല്ല അവൻ ഇരിക്കുന്നിടത്തിരുത്തി നിനക്ക് ആഘോരം തരുന്ന യജമാനനെയാ സേവിക്കുന്നത് ലോകത്തിലെ യജമാനന്മാരെ പോലെ ഒരു ഒരയജമാനല്ല എൻ്റെ യേശു യേശുതമ്പുരൻ ആ കോണ്ടക്സിൽ ആ ഉദാഹരണം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ യേശു വ്യത്യസ്തനാ അവൻ നമ്മെ സ്നേഹിക്കുന്നവനാ അവനെ സേവിക്കുന്നിടത്തോളം അവനെ ആരാധിക്കുന്നിടത്തോളം അവൻ്റെ ശുശ്രൂഷന്മാരായിരിക്കുന്നു ഭാഗ്യം വേറൊന്നുമില്ല ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നാൽ കർത്താവ് ഇങ്ങോട്ട് തന്നോളും നീ ചെയ്യുന്നതിന് പ്രതിഫലം തരുന്ന ദൈവം നീ തരുന്നതിന് മാനിക്കുന്ന ദൈവം അവൻ ഇരിക്കുന്നത് ദൈവം അവൻ പറയുക താഴ്മയോടെ ദൈവത്തെ സേവിച്ചോളൂ വാക്കുകളെ ഇവിടെ ഞാൻ ചുരുക്കുന്നു മറ്റൊരു വ്യക്തിക്കും ഇടർച്ച വരുത്താത്ത ജീവിതം എല്ലാവരോടും ക്ഷമിക്കുന്ന ജീവിതം ക്രൈസ്ത ലോഡ് വിശ്വാസത്തിന് അകത്തുള്ള എന്ത് വേദനയാണെങ്കിലും അത് നീക്കപ്പെടാൻ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്ന ജീവിതം മാത്രമല്ല കർത്താവിനെ സേവിക്കാൻ പദവി ലഭിക്കും തോറും ലഭിക്കും തോറും ഉയരും തോറും താഴ്മയുടെ മനോഭാവം ധരിക്കുന്ന ജീവിതം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിപ്പിയൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ജീവിപ്പീൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ